പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരേ എന്നുള്ള ചോദ്യത്തിന് യോഗിയും അമിത്ഷായും ഒപ്പം തന്നെ നിതിൻ ഗഡ്കരിയും അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വരുമ്പോൾ ഇതാ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മറ്റൊരു പേര് ഉയർന്നു വന്നിരിക്കുന്നു. മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാന്റെ പേരാണ്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് ഒരു വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ശിവരാജ് സിംഗ് ചൌഹാന് ഒരു പുതിയ പദവിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതായത് എല്ലാ വകുപ്പുകളുടെയും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ എല്ലാ വകുപ്പുകൾക്കും പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ തലവനായി നോട്ടത്തിൻ്റെ തലവനായിട്ട് ശിവരാജ് സിംഗ് ചൌഹാനെയും നിയമിച്ചിരിക്കുന്നു. റെയിൽവേ അടക്കമുള്ള വകുപ്പുകളാണ്. ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാകും അദ്ദേഹത്തിന് താഴെ. അതിൻ്റെ എല്ലാം തലവനായിട്ടാണ് ഈ ശിവരാജ് സിംഗ് ചൌഹാനെയും ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വകുപ്പുകളിലെയും പദ്ധതി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇല്ലെങ്കിൽ അതിൻ്റെ മോണിറ്ററിംഗ് നടത്താനും അധികാരമുള്ള നേതാവായി ശിവരാജ് സിംഗ് ചൌഹാൻ മാറുന്നു. അധികാരമുള്ള പദവിയിലേക്ക് ശിവരാജ് സിംഗ് ചൌഹാൻ മാറുന്നു. നമുക്കറിയാം അനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം മധ്യപ്രദേശിൽ. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായുള്ള വിജയങ്ങളുടെ പിന്നിലും അദ്ദേഹം നടപ്പാക്കിയ പദ്ധതികൾ അത് കാര്യക്ഷമതയോടുകൂടി നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ മോദി കഴിഞ്ഞാൽ രണ്ടാമൻ എന്നുള്ള നിലയിലേക്ക് ശിവരാജ് സിംഗ് ചൌഹാൻ മാറുമ്പോൾ പുതിയ ചർച്ചയും ബി ജെ പിയിൽ തുടക്കമിട്ട് കഴിഞ്ഞു. മോദിക്ക് പിൻഗാമി ഇനി ശിവരാജ് സിംഗ് ചൌഹാനാണോ എന്നുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.